തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനെതിരെയുണ്ടായ SFI ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അന്വേഷണം. ആക്രമണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി അരവിന്ദു നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിദ്യാർത്ഥിയുടെ മൊഴി നേരിട്ട് ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്, ഈ റിപ്പോർട്ട് അന്നത്തേക്ക് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മന്ത്രി വയ്ക്കുന്നത്? അമൃത, ഈ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, പക്ഷേ ഇടപെടൽ ഉണ്ടായത് ഈ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. കഴിഞ്ഞ December 2 ഈ മർദ്ദനം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള, ഭിന്നശേഷിക്കാരനായിട്ടുള്ള മുഹമ്മദ് അനസ് എന്ന വിദ്യാർത്ഥിക്കാണ് SFI യൂണിറ്റ് ഭാഗത്തെ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് മർദ്ദനവും ഭീഷണിയും ഉണ്ടായി എന്ന് ആ വിദ്യാർത്ഥി പരാതി നൽകിയത്. തുടർന്ന് അതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും അടക്കം വലിയ ചർച്ചയായിരുന്നു. വലിയ തരത്തിൽ SFI ഇതിൽ വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തര സ്വഭാവത്തോടുകൂടി ഒരു അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അരവിന്ദുവും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ അന്വേഷണത്തിന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി അടക്കം ശേഖരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിദ്യാർത്ഥിയുടെ പരാതി പ്രകാരം SFI പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നും, കൊടി മരത്തിൽ കയറി കൊടികെട്ടാൽ, ഭിന്നശേഷിക്കാരനായ തന്നോട് മരത്തിൽ കയറി കൊടികെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ അതിന് തയ്യാറായില്ല എന്നും, അതിലുള്ള വൈരാഗ്യം മൂലം തന്നെ മാറ്റി നിർത്തി ഇടിമുറിയിലെത്തിച്ച് മർദ്ദിച്ചു എന്നുമാണ് ഈ വിദ്യാർത്ഥി നൽകിയിരുന്ന പരാതി. ഈ പരാതിയിൽ ഇപ്പോഴും വിദ്യാർത്ഥി ഉറച്ചു നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പോലീസ് നടപടികളടക്കം കേസെടുത്തുവെങ്കിൽ പോലും പോലീസ് നടപടികൾ പോലും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഈ വിദ്യാർത്ഥി ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് പരാതി നൽകിയ വിദ്യാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്വേഷണം കൂടി ഉണ്ടാകുന്നത്.